ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ ഉദയൻ കിളിയൂർ ബി പി സി എല്ലിൻ്റെ കൊച്ചി പെട്രോ കെമിക്കൽ പ്രോജക്ട് ഉൾപ്പെടെ ആറായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു പെട്രോ കെമിക്കൽസ് പ്രോജക്ട് കേരളത്തിന്റെ സ്വയം പര്യാപ്തതയിലേക്കുള്ള ചുവടുവയ്പെന്ന് പ്രധാനമന്ത്രി നിയമസഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനം സജ്ജമാണെന്ന് സർക്കാർ അറിയിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് കെ ഫോൺ ദേശീയ ജലപാത കൊച്ചി വാട്ടർ മെട്രോ എന്നീ പദ്ധതികൾക്ക് നാളെ തുടക്കമാകും സംസ്ഥാനത്ത് ഇന്ന് നാലായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു നാലായിരത്തിരണ്ട് പേർ രോഗമുക്തി നേടി രോഗസ്ഥിരീകരണ നിരക്ക് ഏഴ് ദശാംശം നാല് ആറ് ശതമാനം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ തിരുവനന്തപുരം മേഖലാ പ്രദർശനത്തിന് ഇന്ന് സമാപനം ബി പി സി എല്ലിന്റെ കൊച്ചി പെട്രോ കെമിക്കൽ പ്രോജക്ട് ഉൾപ്പെടെ ആറായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു വെല്ലിംഗ്ടൺ ദ്വീപിലെ റോറോ വെസലുകൾ കൊച്ചി തുറമുഖത്തെ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ സാഗരിക കൊച്ചി കപ്പൽശാലയിലെ നോളജ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ എന്നിവയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് തുറമുഖത്ത് ദക്ഷിണ കൽക്കരി ബർത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിച്ചു കോടി രൂപയാണ് മുതൽ മുടക്ക് രാജ്യത്തിന് ആഗോള മേഖലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വികസനത്തിന്റെ ആഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത് Development of Kerala and development of India. The works being inaugurated today cover a wide range of sectors. They will energize the growth trajectory of India. We dedicate to the nation the propylene derivatives, petrochemicals complex of the Kochi refinery. this one project will help strengthen our journey towards being atmanirbhar ഇപ്പോൾ പ്രഖ്യാപിച്ച പദ്ധതികളും നടപ്പിലാക്കിയ പദ്ധതികളും വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടും മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് കോവിഡിനെ ചെറുക്കാൻ കഴിഞ്ഞു ഇക്കാലയളവിൽ അൻപത് ലക്ഷം പ്രവാസികളെ തിരിച്ചു കൊണ്ടുവന്നു ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ രാജ്യത്തിന്റെ മാത്രമല്ല കേരളത്തിൻ്റെയും വ്യവസായ വളർച്ചയ്ക്ക് കരുത്തുപകരും കേന്ദ്ര ബജറ്റ് കേരളത്തിന്റെ വളർച്ചയ്ക്ക് ശക്തി പകരുന്നതാണ് കൊച്ചി മെട്രോയ്ക്ക് ഉൾപ്പെടെ കേന്ദ്രം തുക വകയിരുത്തിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി and and has a good example of progressive work practices and professionalism. മറ്റ് പദ്ധതികൾക്കൊപ്പം മത്സ്യസമ്പത്ത് വളർത്തുന്ന കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ ധർമ്മേന്ദ്ര പ്രധാൻ മൻസുഖ് മാണ്ഡാവ എന്നിവർ സംബന്ധിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ശാക്തീകരണം വ്യവസായ വികസനത്തിന് ശക്തി പകരുമെന്ന ചടങ്ങിൽ സംബന്ധിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു രാജ്യത്തെ അടിസ്ഥാന സൌകര്യമേഖലയിലെ നിർണായക പദ്ധതികൾക്കാണ് തമിഴ്നാട്ടിൽ തുടക്കം കുറിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി തദ്ദേശീയമായ ഗവേഷണത്തിന്റെ ഫലമാണ് ഈ പദ്ധതികളിലൂടെ ദൃശ്യമാവുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ മൂന്ന് വൻകിട വികസന പദ്ധതികൾ മുഖ്യമന്ത്രി നാളെ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും കെ ഫോൺ ദേശീയ ജലപാത കൊച്ചി വാട്ടർ മെട്രോ എന്നീ പദ്ധതികളാണ് ശ്രീ പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുന്നത് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ സജ്ജമാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ മികച്ച രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താവുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിഷു റംസാൻ ആഘോഷങ്ങളെ ബാധിക്കാത്ത തരത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കണമെന്നാണ് സർക്കാർ അഭ്യർത്ഥിച്ചിരിക്കുന്നത് സി ബി എസ് ഇ പരീക്ഷയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തീയതി തീരുമാനിക്കുകയെന്നും മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും ഇതിനൊപ്പം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച ഒഴിവിലേക്കാണ് മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന പശ്ചിമ തീര ജലപാതയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ജലപാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കും ബേളി ടൂറിസ്റ്റ് വില്ലേജിൽ നടക്കുന്ന ചടങ്ങിൽ സോളാർ ബോട്ട് ജലപാതയിൽ ആദ്യ യാത്ര നടത്തും ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് സംസ്ഥാനത്ത് ഇന്ന് നാലായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേരാണ് ഇന്ന് രോഗമുക്തി നേടിയത് കഴിഞ്ഞ മണിക്കൂറിനിടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് രോഗസ്ഥിരീകരണ നിരക്ക് ഏഴ് ദശാംശം രാജ്യത്ത് ഇതുവരെ എൺപത്തിമൂന്ന് ലക്ഷത്തോളം പേർക്ക് കോവിഡ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കോവിഡ് മുക്തിനിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം മൂന്ന് ശതമാനമായി ഉയർന്നു നിലവിൽ ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തോളം പേരാണ് രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളത് സർക്കാരിന്റെ നൂറു ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ നാളെ എണ്ണൂറ് പട്ടയങ്ങൾ വിതരണം ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി വിതരണം നിർവഹിക്കും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് പൂർത്തിയാക്കിയ പദ്ധതികളുടെ ഉദ്ഘാടനവും പുതുതായി അനുവദിക്കപ്പെട്ട പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും വ്യാപകമായി പ്രകൃതി സൌഹൃദ കൃഷി വ്യാപിപ്പിക്കാനാണ് സർക്കാർ തീരുമാനമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ പാലക്കാട് കീഴ്പാടം പാടശേഖര സമിതിയിൽ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പുതുതായി രൂപീകരിച്ച എൻ പി ഐ വിഭാഗം റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം നാളെ കോട്ടയത്ത് മന്ത്രി പി തിലോത്തമൻ നിർവഹിക്കും റേഷൻ പെർമിറ്റ് ഇല്ലാത്ത വൃദ്ധസദനങ്ങൾ കന്യാസ്ത്രീ മഠങ്ങൾ തുടങ്ങി രാജ്യത്തുള്ള ഒരു റേഷൻ കാർഡിലും ഉൾപ്പെട്ടിട്ടില്ലാത്തവർക്ക് പൊതുവിതരണ സമ്പ്രദായ പ്രകാരമുള്ള റേഷൻ വിഹിതം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ഇരുപത്തിയഞ്ചാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ തിരുവനന്തപുരം മേഖലാ പ്രദർശനം സമാപിച്ചു ആറ് തിയേറ്ററുകളിലായി എൺപതോളം ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചത് കൂടുതൽ വിവരങ്ങളുമായി അമൃത തിരുവനന്തപുരത്ത് സമാപിച്ച ചലച്ചിത്രമേളയുടെ അടുത്ത മേഖലാ പ്രദർശനം കൊച്ചിയിലാണ് ഈ മാസം പതിനേഴ് മുതൽ വരെ കൊച്ചിയിൽ ചലച്ചിത്രമേള തുടരും ഫെബ്രുവരി മുതൽ വരെ തലശ്ശേരിയിലും മാർച്ച് ഒന്ന് മുതൽ അഞ്ച് വരെ പാലക്കാടും ഇക്കുറി ചലച്ചിത്രമേള നടക്കുന്നുണ്ട് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെ തിരുവനന്തപുരത്ത് നടന്ന ചലച്ചിത്രമേളയിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രതിനിധികളാണ് പങ്കെടുത്തത് തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ച അതേ ചിത്രങ്ങൾ തന്നെയാണ് മറ്റു മേഖലകളിലെ പ്രദർശനത്തിനുമുള്ളത് മത്സര വിഭാഗത്തിൽ ബ്രസീൽ ഇറാൻ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനാല് ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കപ്പെട്ടത് മലയാളത്തിൽ നിന്ന് മത്സര വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചുരുളി ജയരാജ് സംവിധാനം ചെയ്ത ഹാസ്യം എന്നീ ചിത്രങ്ങൾ പ്രേക്ഷക ശ്രദ്ധ നേടി മേളയുടെ സമാപന ചടങ്ങുകൾ മാർച്ച് അഞ്ചിന് പാലക്കാട് നടക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിന്റെ ലീഡ് രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ ഒരു വിക്കറ്റിന് അൻപത്തിനാല് റൺസ് എന്ന നിലയിലാണ് ഐഎസ്എല്ലിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷ മത്സരം പുരോഗമിക്കുന്നു ആരംഭിക്കുന്ന രണ്ടാം മത്സരത്തിൽ മോഹൻ ബഗാൻ ജംഷഡ്പൂർ ടീമുകൾ തമ്മിലാണ് പോരാട്ടം ബി പി സി എല്ലിന്റെ കൊച്ചി പെട്രോ കെമിക്കൽ പ്രോജക്റ്റ് ഉൾപ്പെടെ ആറായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു പെട്രോ കെമിക്കൽസ് പ്രോജക്റ്റ് കേരളത്തിന്റെ സ്വയം പര്യാപ്തതയിലേക്കുള്ള ചുവടുവയ്പെന്ന് പ്രധാനമന്ത്രി നിയമസഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനം സജ്ജമാണെന്ന് സർക്കാർ അറിയിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് കെ ഫോൺ ദേശീയ ജലപാത കൊച്ചി വാട്ടർ മെട്രോ എന്നീ പദ്ധതികൾക്ക് നാളെ തുടക്കമാകും സംസ്ഥാനത്ത് ഇന്ന് നാലായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു നാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ രോഗമുക്തി നേടി രോഗസ്ഥിരീകരണ നിരക്ക് ഏഴ് ദശാംശം നാല് ആറ് ശതമാനം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ തിരുവനന്തപുരം മേഖലാ പ്രദർശനത്തിന് ഇന്ന് സമാപനം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഇർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം